നമസ്കാരം. കുവൈറ്റിലെ ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും. ജനറൽ ട്രാഫിക് ഡിപ്പാർട്ട്മെന്റ് വെഹിക്കിൾ ആൻഡ് സൈക്കിൾ ലേലഭാഗം 195 മോട്ടോർ സൈക്കിളുകൾ പൊതുലേലത്തിൽ വയ്ക്കും. December 4 തിങ്കളാഴ്ച ഉച്ച കഴിഞ്ഞ് 2 മണിക്ക് ജലി ബൽഷുവേക്കിലെ വെഹിക്കിൾ ഇമ്പോർട്ട്മെന്റ് ഡിപ്പാർട്ട്മെന്റ് ആണ് വിൽപ്പന നടത്തുക. വിവിധ നിയമലംഘനങ്ങളുടെ പേരിൽ കണ്ടുകെട്ടിയ മോട്ടോർ സൈക്കിളുകൾ ലേലത്തിൽ വരും. ലേലത്തിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർക്ക് December 1, 2 വെള്ളി ശനി ദിവസങ്ങളിൽ ജലി ബൽഷുവേക്കേരിയയിലെ വാഹന ഇമ്പോർട്ട്മെന്റ് ഡിപ്പാർട്ട്മെന്റ് സന്ദർശിക്കാവുന്നതാണ്. അൽ ഗസാലി റോഡ് 2 ദിവസത്തേക്ക് രാത്രിയിൽ അടച്ചിടുമെന്ന് റോഡ് ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ പബ്ലിക് അതോറിറ്റി അറിയിച്ചു. 28, 29 ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ പുലർച്ചെ 1 മണി മുതൽ പുലർച്ചെ 5 മണി വരെ റോഡ് അടച്ചിട്ടിരിക്കും. 6828 കുപ്പി മദ്യമടങ്ങിയ 569 കാർട്ടണുകൾ നാർക്കോട്ടിക് കൺട്രോൾ ജനറൽ അഡ്മിനിസ്ട്രേഷൻ ക്രിമിനൽ സെക്യൂരിറ്റി വിഭാഗം പിടിച്ചെടുത്തു. പോലീസ് ഏജന്റ് നൽകിയ വിവരത്തെ തുടർന്ന് ഫർവാനിയുടെ പ്രാന്തപ്രദേശത്തുമാണ് പ്രതിയെ പിടികൂടിയത്. പിടിച്ചെടുത്ത ഇനത്തിന്റെ വിപണി മൂല്യം ഏകദേശം 500,000 ദിനാറാണെന്നാണ് റിപ്പോർട്ട്. പിടിച്ചെടുത്ത സാധനങ്ങളും പ്രതിയെയും ബന്ധപ്പെട്ട വകുപ്പിന് കൈമാറി. രാജ്യത്ത് ഇനിയുള്ള ദിവസങ്ങളിൽ തണുപ്പ് കൂടും. December 22 കടുത്ത ശൈത്യത്തിലേക്ക് കടക്കുമെന്ന് അല്ലുചേരി സയന്റിഫിക് സെന്റർ അറിയിച്ചു. സൂര്യൻ ആകാശത്തിലെ ഏറ്റവും കുറഞ്ഞ പ്രതിദിന പരമാവധി ഉയരത്തിലെത്തുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത്. ഇനിയുള്ള നാളുകൾ ചെറിയ പകൽ സമയങ്ങളും നീണ്ട രാത്രികളുമായിരിക്കും. ജെമിനിറ്റ്സ് എന്നറിയപ്പെടുന്ന ഉൽക്കാവർഷം പോലുള്ള ഒരു കൂട്ടം ജ്യോതിശാസ്ത്ര സംഭവങ്ങൾ ഡിസംബറിൽ സാക്ഷ്യം വഹിക്കുമെന്ന് കേന്ദ്രം വ്യക്തമാക്കി. മണിക്കൂറിൽ 120 ഉൽക്കകൾ വരെ കടന്നു പോകുന്ന ഉൽക്കാവർഷം ഏറ്റവും തിളക്കമുള്ള ആകാശ പ്രദർശനങ്ങളൊന്നായി കണക്കാക്കപ്പെടുന്നു. December 14, 15 പ്രതീക്ഷിക്കുന്നത്. സാഹചര്യങ്ങൾ അനുകൂലമാണെങ്കിൽ മനുഷ്യന് നഗ്ന നേത്രങ്ങൾ കൊണ്ട് ദർശിക്കാനാവും. December 4 ബുധൻ ഗ്രഹം സൂര്യനിൽ നിന്ന് ഏറ്റവും അകലെയായിരിക്കും. രാത്രി ആകാശത്ത് കാണാമെന്നും കേന്ദ്രം റിപ്പോർട്ട് ചെയ്തു. അതേസമയം നിലവിൽ രാജ്യത്ത് തണുപ്പ് അനുഭവപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട്. പകലിന് ദൈർഘ്യം ഇപ്പോൾ കുറവാണ്. 5 മണിയോടെ ഉദയവും വൈകിട്ട് 5 മണിയോടെ സന്ധ്യയും ആകുന്നുണ്ട്. നിയമലംഘകരെ പിടികൂടുന്നതിന് റെസിഡൻസ് അഫയേഴ്സ് ഇൻവെസ്റ്റിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് പരിശോധനകൾ തുടരുന്നു. കഴിഞ്ഞ ദിവസം കെയ്താൻ, ഷുബൈക, ഇൻഡസ്ട്രിയൽ ഏരിയ, മുബാറക്കിയ, ഫാഹേൽ എന്നിവിടങ്ങളിലും സലൂണുകളിലും നടത്തിയ പരിശോധനയിൽ 226 പേരെ അറസ്റ്റ് ചെയ്തു. നിയമലംഘകരെ കണ്ടെത്തുന്നതിനായി ജനറൽ അഡ്മിനിസ്ട്രേഷൻ ഓഫ് റെസിഡൻസ് അഫയേഴ്സ് ഇൻവെസ്റ്റിഗേഷൻ രാവിലെയും വൈകിട്ടും പരിശോധനാ ക്യാമ്പയിനുകൾ നടത്തുന്നുണ്ട്. വിവിധ വകുപ്പുകളുടെ സഹകരണത്തോടെയാണിത്. പിടിയിലായവരെ നിയമ നടപടിക്ക് സ്വീകരിക്കുന്നതിനായി ബന്ധപ്പെട്ട അധികാരികൾക്ക് കൈമാറി. നിയമം ലംഘിച്ച് രാജ്യത്ത് കഴിയുന്നവരെ പിടികൂടുന്നതിനായി വ്യാപക പരിശോധനകൾ നടത്തി വരികയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നിരവധി പേരാണ് രാജ്യത്ത് അറസ്റ്റിലായത്. വിവിധ വിസകളിൽ രാജ്യത്തെത്തുകയും രാജ്യത്ത് തുടരാനുള്ള വിസ കാലാവധി കഴിഞ്ഞിട്ടും തിരിച്ചു പോകാതെ തുടരുകയും ചെയ്ത നിരവധി പ്രവാസികളുണ്ട്. വിസ ഏജന്റുമാരുടെയും സ്പോൺസർമാരുടെയും തട്ടിപ്പിന് ഇരയായവരും ഇതിലുണ്ട്. ഇത്തരക്കാരെ പിടികൂടി നാട് കടത്താനാണ് അധികൃതരുടെ ശ്രമം. നാട് കടത്തുന്നവർക്ക് പിന്നീട് രാജ്യത്തേക്ക് മടങ്ങി വരാനാവില്ല. രാജ്യത്ത് നിയമവിരുദ്ധമായി തങ്ങുന്നവരെ പിടികൂടുന്നതിനൊപ്പം താമസ തൊഴിൽ മേഖലയുടെ ശുദ്ധീകരണം, വിദേശികളുടെ എണ്ണം കുറയ്ക്കലുമാണ് ലക്ഷ്യം. കുവൈറ്റിൽ മലയാളി നഴ്സ് താമസ സ്ഥലത്ത് മരണമടഞ്ഞു. ചാലക്കുടി സ്വദേശി ജോളി ജോസഫാണ് മരണമടഞ്ഞത്. 48 വയസ്സായിരുന്നു. ദാറൽ ഷിഫ ആശുപത്രിയിൽ സ്റ്റാഫ് നഴ്സായി ജോലി ചെയ്തു വരികയായിരുന്നു. ഇവരുടെ കുടുംബം നാട്ടിലാണ്. മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നു. കുവൈറ്റ് പ്രവാസി കണ്ണൂർ സ്വദേശി ബഷീർ നിര്യാതനായി. 52 വയസ്സായിരുന്നു. ഷുവൈക്ക് ലണ്ടൻ സൂക്കിൽ 23 വർഷമായി ജോലി ചെയ്തു വരികയായിരുന്നു. അടുത്തിടെ ചികിത്സാർത്ഥം നാട്ടിൽ പോയതാണ്. തിങ്കളാഴ്ച രാവിലെയായിരുന്നു മരണം. KKMA ജലി ബ്രാഞ്ച് അംഗമായിരുന്നു. ഭാര്യ KV നഫീസ, മക്കൾ നവാസ്, നാദ, ഫാത്തിമ. കന്യാകുമാരി ജില്ലയിലെ ലീല കുവൈറ്റിൽ നിര്യാതയായി. ഹൃദയ സ്തംഭനത്തെ തുടർന്നായിരുന്നു മരണം. ഭർത്താവ് പരേതരായ നേസം, മക്കൾ ദിനേഷ് കുമാർ, സതീഷ് കുമാർ. മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള നടപടിക്രമങ്ങൾക്ക് OIC കെയർ ടീം നേതൃത്വം നൽകി. രാജ്യത്തെ ക്യാപിറ്റൽ ഗവർണറേറ്റിലെ സുരക്ഷാ ഉദ്യോഗസ്ഥർ ഗണ്യമായ അളവിൽ സൗന്ദര്യവർദ്ധക വസ്തുക്കളുമായി 5 പ്രവാസികളെ അറസ്റ്റ് ചെയ്തു. റിപ്പോർട്ട് അനുസരിച്ച് സൗന്ദര്യവർദ്ധക വസ്തുക്കൾ കൈവശം വച്ചിരിക്കുന്ന പ്രവാസികളുടെ സംഘത്തെ പെട്രോൾ സംഘം പരിശോധനയിൽ കണ്ടെത്തുകയായിരുന്നു. ഒരാൾ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചുവെങ്കിലും വിജയകരമായി അറസ്റ്റ് ചെയ്തു. ആവശ്യമായ ലൈസൻസ് ഇല്ലാതെ ബിസിനസ് പ്രവർത്തനങ്ങൾ ഏർപ്പെട്ടതുമായി ബന്ധപ്പെട്ട കുറ്റങ്ങളാണ് പ്രവാസികൾക്കെതിരെ ചുമത്തിയത്. പ്രവാസിയുടെ പേര്, ജനനതീയതി, ദേശീയത തുടങ്ങിയ വിവരങ്ങൾ വർക്ക് പെർമിറ്റ് ഡാറ്റയിൽ ഭേദഗതി വരുത്തുന്നത് വിലക്കുമെന്ന് ആവർത്തിച്ച മാൻ പവർ അതോറിറ്റി. ഈ വിവരങ്ങളിൽ ഏതെങ്കിലും ഭേദഗതി വരുത്താനായി തൊഴിലുടമ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇഷ്യൂ ചെയ്ത തീയതി മുതൽ 2 ആഴ്ചയ്ക്ക് മുമ്പ് റിക്രൂട്ട്മെന്റ് ചെയ്യാനുള്ള തൊഴിലാളിയുടെ വിസ അവർ റദ്ദാക്കണം.
തുടർന്ന് തൊഴിലാളിയുടെ ഡാറ്റാബേസ് പരിഷ്കരിക്കുന്നതിന് ആഭ്യന്തര മന്ത്രാലയത്തെ ബന്ധപ്പെടുകയും പുതിയ പെർമിറ്റ് നൽകുന്നതിന് അപേക്ഷിക്കുകയും വേണം. താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുന്ന രാജ്യങ്ങളിലുള്ള ചില തൊഴിലാളികളെ റിക്രൂട്ട് ചെയ്യുന്നില്ലെന്നും ഉറപ്പുവരുത്താനാണ് ഈ നടപടി. ഒരാഴ്ചക്കിടെ രാജ്യത്ത് 25,947 ട്രാഫിക് നിയമ ലംഘനങ്ങൾ കണ്ടെത്തിയ കണക്കുകൾ. അശ്രദ്ധമായി വാഹനമോടിച്ച 54 പേരെയാണ് അറസ്റ്റ് ചെയ്തത്. കൂടാതെ 243 വാഹനങ്ങളും 34 മോട്ടോർ സൈക്കിളുകളും പിടിച്ചെടുത്തതായി ട്രാഫിക് പോലീസ് അറിയിച്ചു. നവംബർ 18 മുതൽ 24 വരെ നടത്തിയ പരിശോധനകളിലാണ് ഇത്രയും നിയമ ലംഘനങ്ങൾ കണ്ടെത്തിയത്. പ്രായപൂർത്തിയാകാതെ വാഹനമോടിച്ച 12 ജുവനൈലുകളും പിടികൂടി. ഒളിച്ചോടിയത് റിപ്പോർട്ട് ചെയ്യപ്പെട്ട 11 പേരും അറസ്റ്റിലായി. 6 പേരെയാണ് ഡ്രഗ്സ് കൺട്രോൾ ജനറൽ അഡ്മിനിസ്ട്രേറ്റേക്ക് റെഫർ ചെയ്തതെന്നും കണക്കുകൾ വ്യക്തമാക്കുന്നു. 2021 രാജ്യത്ത് ആകെ രജിസ്റ്റർ ചെയ്തത് 10,938 മരണങ്ങളെന്ന റിപ്പോർട്ട്. ഇതിൽ 60.9% പുരുഷന്മാരും 39.1% സ്ത്രീകളുമാണെന്ന് ആരോഗ്യ മന്ത്രാലയം പുറത്തിറക്കിയ റിപ്പോർട്ടിൽ പറയുന്നു. മൊത്തം മരണങ്ങളിൽ 48.8% സ്വദേശികളും 51.2% പ്രവാസികളുമാണ്. കുവൈറ്റ് ഇതര രാജ്യങ്ങളിൽ നിന്നുള്ള പുരുഷന്മാരുടെ മരണസംഖ്യ കൂടുതലാണെന്നും റിപ്പോർട്ടിൽ കൂട്ടിച്ചേർത്തു. ഓരോ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിലെയും ജനസംഖ്യ ഈ കാലയളവിൽ 1.8% കുറഞ്ഞുവെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇന്നത്തെ സ്വർണ്ണവില 1 ഗ്രാം 24 കാരറ്റ് 19,910 പിൽസും 1 ഗ്രാം 22 കാരറ്റ് 19 കേടി 300 പിൽസും. ഇന്നത്തെ വിനിമയ നിരക്ക് 1 ദിനാറിന് 270.59 രൂപ. ഇന്നത്തെ വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം.